അതിർത്തിയിൽ അർദ്ധരാത്രിക്കൊരു ചുറ്റിക്കളി. ഞങ്ങള് കല്യാണത്തിന് പോകണം സാർ. പാതിരാത്രിക്കാണോടാ കല്യാണം? സാർ നാളെയാണ് കല്യാണം. നാളെ കല്യാണത്തിന് ഇന്നിപ്പോ എന്താടാ ഒരു സെറ്റപ്പ്? ആരുടെയാ കല്യാണം? ഇവന്റെ ആണ് സാർ. ഇവൻ ഇതുവരെ കല്യാണം കഴിച്ചില്ലേ? ഇല്ല സാർ. ഞാനും കഴിച്ചിട്ടില്ല. ആട്ടെ, എവിടെ വെച്ചാ കല്യാണം? ആലപ്പുഴ വെച്ച്. ഞങ്ങളങ്ങോട്ട് പോവേണ് സാർ, വണ്ടി ഡീസൽ തീർന്നു പോയി. വണ്ടിയോ? ഓ വണ്ടി വണ്ടി. ആ എന്താടാ വണ്ടിക്കുള്ളിൽ? വണ്ടിക്കകത്തൊന്നുമില്ല സാർ. ഉറപ്പായിട്ടൊന്നുമില്ല. ഇല്ല സാർ. സത്യസന്ധനം ധീരനുമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർക്ക് എല്ലാവരെയും ചിലപ്പോൾ സംശയിക്കേണ്ടി വരും. സോറി, ഐ എം റിയലി സോറി. അല്ല, എത്ര മണിക്കാ മുഹൂർത്തം? വെളുപ്പിന് 5 മണിക്കാണ് സാർ. അത്രയ്ക്ക് രാവിലെയോ? എല്ലാവരും ജീപ്പ് കയറൂ, നിങ്ങളെ മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. ഒരവിവാഹിതനായ എനിക്ക് വിവാഹത്തിന്റെ വില നന്നായിട്ട് അറിയാം. എല്ലാവരും കയറൂ. അല്ല, ഒന്നും പറയണ്ട, കയറാൻ. ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. വരൂ വരൂ. അതെ, സീറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളണം കേട്ടോ. സംശയിക്കേണ്ട, കുഴപ്പണമാകാം, സ്വർണ്ണ ബിസ്കറ്റാകാം. കൊച്ചി കേ എന്താ കാര്യം? പറ ചൂടാവാതെ കേൾക്കുമ്പോ ഞെട്ടൽ. ഒരു പെട്ടി കുഴൽപ്പണം. പെട്ടിക്കാണോ കുഴൽപ്പണം? അത് കുഴലല്ലേ. ചാക്കോബായി എന്ന് പറഞ്ഞില്ലേ?
അവിടുന്ന് കപ്പലെ കയറ്റാൻ കൊണ്ടുവന്നതാ. ഞാനൊരു നമ്പർ മാറ്റിയപ്പോ അവൻ ഇട്ട ജോലി. മോനെ ഹംസേ, സത്യമാണോടാ? സത്യമാണോന്നോ? എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ കോണാത്തുകൊന്നു ഭഗവതിയാണ് സത്യം. വാ, നമ്മള് രക്ഷപ്പെട്ടടാ മക്കളെ, നമ്മുടെ സമയം തെളിഞ്ഞടാ. എത്തി പിടിക്കണ ഇപ്പഴല്ല, അങ്ങോട്ട് പോ. ചാക്കോഭായി പണം തരില്ല എന്ന് പറഞ്ഞ കഴിവ്രത മക്കൾ കേൾക്കാൻ പറയാണ്. പണം ചാക്കോഭായിക്ക് പുല്ല. ഉസ്മാനെ, എനിക്ക് കടം തന്നത് കൂടാതെ അങ്ങോട്ടെന്തെങ്കിലും വേണേ ഇപ്പൊ പറഞ്ഞു. ഇനിയൊരു പക്ഷേ നമ്മളമ്മ കണ്ടില്ലെങ്കിലോ? എന്താ ചാക്കോഭായി ഇങ്ങനെയൊക്കെ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. എനിക്ക് രൂപ 25,000 പലിശയും ചേർത്തെങ്കിൽ തന്നാ മതി, നമ്മളെ പ്രശ്നമൊക്കെ തീർന്നു. 25,000 രൂപ, 50,000 രൂപ ഞാൻ തരും. അത് മതി. നിനക്ക് എത്രടാ പൗലൂസേ? എനിക്ക് 10,000 രൂപ. ഒരു 20,000 രൂപ കൊടുത്തേ. ഒരു 10 രൂപ ചേർത്ത് കൊടുക്കണം. എല്ലാരും തേരലിയ വെയിറ്റിംഗ്. കഭി മേനെ ഹസ്കേ ദീപക് ജലായെ, കഭി ബൻഗ ബാദൽ ആസു ബഹായ, മേരാ രാസ്താ പ്യാര കാ രാസ്താ. അതുകൊണ്ടാ ഇതൊക്കെ തരുന്നത്. നീ ആർക്കെങ്കിലും കൂടുതൽ വേണം ചോദിച്ചോണം കേട്ടോ. ഞാൻ കൊണ്ടുവന്ന വെട്ടിയല്ലേ? തുറക്കുന്നില്ല. കമീനെ കഹിങ്ക, ഞാൻ കൊണ്ടുവന്നിട്ട് പൈസ റുപ്പീസ് പൈസ മസൂരി കറക്കെ ബോംബെ സെ ലേ ആയാ ഹും, ഓർ ഉസ്കോ ആട്ടാ ഖരീദ് കേ മേരെ ലിയേ ഖാനായി ചാക്കോ ബനായാ, ഓർ തും അപ്നെ ഹാത്ത് സേ മുജേ ഖിലാതേ ഹോ. ഖബർദാർ, അരേ ആ തുറക്കണ്ട. ഹേ തേരി കണ്ടോ, കണ്ടോ പണം കണ്ടപ്പോ ഗുണം മാറുന്ന കണ്ടോ? ചാക്കോ ഭായ് പറഞ്ഞൊക്കെ മനസ്സിലായി. ഇതുപോലെ എത്ര പണപ്പെട്ട് ഈ ബോർഡിലൂടെ കേറി ഇറങ്ങി പോയതാ. അന്നൊന്നും കുലുങ്ങിയില്ല. പെട്ടി ആര് വേണാ തുറന്നോ? പക്ഷെ ഇതിലിരിക്കുന്ന പകുതി എനിക്ക് വേണം. കുമ്പളം എപ്പ തുറക്കണം, ആര് തുറക്കണം, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്ന് ഗാനായി ചാക്കോ തീരുമാനിച്ചു. മനസ്സിലായോടാ? ശമ്പളം കുശി, കുമ്പളം തശി. ഒന്ന് സഹായിക്കണം. പട്ടി കഴിവണ മോനെ, നീ കൊടൽപ്പുഴാണെന്നും പറഞ്ഞ് കണ്ട പെണ്ണിനെ ഒക്കെ കൊന്ന് പെട്ടിക്കകത്തായി കൊണ്ടുവന്നേക്കാ. നിന്നെയൊക്കെ ഞാൻ എവിടുന്ന് കിട്ടിയതായി ശവത്തിന്? ഇവനൊക്കെ മനഃപൂർവ്വം കുഴിലാക്കാൻ ചെയ്തതാ. എന്റെ ശവം കൂടെ കണ്ടിട്ട് ഇവനൊക്കെ അടങ്ങത്തോളൂ. നീ പാവ കുറയുമല്ലോ. ചാക്കോമാക്കും തുറന്നു നോക്കാൻ എന്ത് ധൃതിയായിരുന്നു. ഞാനിപ്പ എന്താ ചെയ്ത? ഇനി എന്ത് ചെയ്യും? എല്ലാത്തിനും മഴയുണ്ട്. പെട്ടുപിടി, പെട്ടുപിടിക്കു. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ചാക്കോബായി നമ്മളെ വിട്ടുപോയി തീരെ ശരിയായില്ല. പേടിക്കണ്ടടാവേ, ഞാനില്ലേ കൂടെ. അതാ ഞങ്ങളുടെയൊക്കെ ഒരു ധൈര്യം. ഇതുപോലെ എത്രയോ ബോർഡ് ഞാൻ ഈ കാലിൽ കൊണ്ട് ചവിട്ടി താത്തിട്ടുണ്ടെന്ന് അറിയാമോ? ആണോ, എങ്ങാനും പോലീസ് കാണണം. ഹലോ, ഹലോ, ഹലോ ബ്രദേഴ്സ്, ഹൗ ആർ യു? മിഡിൽ ഫൈൻ. സംഗതി സാധിച്ചോ?
അയ്യേ, അതും സാധിച്ച ഇതെന്നതായി പെട്ടിക്കകത്ത്? അച്ചാനെന്ന് അറിയാൻ വേണ്ടി ചോദിക്ക. പറയടാ മക്കളെ, ഈ കൊച്ചുങ്ങൾ എന്നാ ഒന്ന് മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറയടാവേ. എന്നെ മനസ്സിലായില്ലേ? കോട്ടയം കറുകച്ചാല ചായൻ സോമച്ചായൻ. ഓ, അപ്പൊ എനിക്കറിയോ. ഞാൻ കുറെ ദിവസമായിട്ട് ഇവിടെ ഒക്കെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മുടെ ബിസിനസ് അങ്ങോട്ട് നടക്കുന്നില്ല. എന്തിന്റെ കള്ളക്കടത്തെ? ആ, അപ്പൊ എന്നെ മനസ്സിലായില്ലേ? കുമ്പളം കുമ്പളം ശശി. പിന്നെ പെട്ടിക്കകത്ത് എന്താ, സ്വർണ്ണ ബിസ്ക്കറ്റ് ആണോ അതോ വല്ലതും തള്ളിക്കൊന്ന് ഒതുക്കിയതോ?